Hi guys, welcome back to my channel MH Bros. Oh, Maci. Kita berhenti. Ya, Maci. Ya, Maci, Maci. Ya, Maci. Wei, ini ke cerita perondak. പുതിയ ഒരു വീഡിയോയിലേക്ക് എന്നല്ല ചങ്കമച്ചാന്മാർക്കും ഒരേ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടമൊന്നും ആവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മടി വിചാരിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്, റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് പോകുന്ന ചാനലാണ്. എന്നിരുന്നാലും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് വീഡിയോസൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗിൽഡ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിട്ടൊക്കെ തോന്നും, ഇങ്ങനെ ചെയ്യാനൊരു റീസൺ ഉണ്ട്. അപ്പം റീസൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പി എമ്മിൽ ഒന്ന് ചോദിക്കാണ്ട് ബ്രോ ബ്രോവിൻ്റെ ഗിൽഡിൽ എനിക്ക് കയറണം, എനിക്ക് ലെവൽ കുറവാണ്, എനിക്ക് ബ്രോവിൻ്റെ ഗിൽഡിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ എടുക്കുന്ന ഇന്നത്തെ വീഡിയോ. സോ ആരും വീഡിയോ ഒന്നും സ്കിപ്പാകാതെ മാക്സിമം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ റിക്വയർമെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗിൽഡിനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഗിൽഡിൻ്റെ പേര് മല്ലു ഹണ്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഞാനാണ് ഈ ഗിൽഡ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ യൂട്യൂബറൊക്കെ ആവുന്നതിന് മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഈ മല്ലു ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഗിൽഡ്. അപ്പോൾ മിക്ക ആൾക്കാരും വന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രോ എന്താണ് ഈ എം എച്ച് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗിൽഡിൻ്റെ ഷോർട്ടാണ്, അതായത് മല്ലു ഹണ്ടേഴ്സിൻ്റെ ഷോർട്ടാണ് എം എച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ നെയിം ഇട്ടുള്ള എം എച്ച് ബ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവമാണ്. അപ്പം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എൻ്റെ ഗിൽഡ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കാണ്. കാരണം ഞാൻ അത്രയും, അതായത് തുടക്ക സമയത്ത് യൂട്യൂബറൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു ഗിൽഡ് തുടങ്ങണമെന്ന് ഒരാഗ്രഹം ഉണ്ടല്ലോ. ഞാൻ നിന്നൊരു ഗിൽഡിലാണെങ്കിൽ ആരും ആക്റ്റീവൊന്നുമല്ല, മലയാളികളുടെ ഒരു ഗിൽഡായിരുന്നു. അപ്പം മല്ലൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഗിൽഡായിരുന്നു, അതിനകത്ത് ഞാൻ മാത്രമാണ് ആക്റ്റീവായിരുന്നത്. അന്നേരം എനിക്ക് ഗിൽഡ് ടൂർണമെൻറ്റ് കാര്യങ്ങൾ അതൊന്നും കളിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് എന്തുകൊണ്ടൊരു ഗിൽഡ് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞ് ഞാനൊരു ഗിൽഡ് തുടങ്ങി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പം ബ്രദറിനെ പുള്ളീനെ ആഡ് ചെയ്തു, എൻ്റെ ഗിൽഡിലേക്ക് ആഡ് ചെയ്തു. പുള്ളിയാണ് കുറേ പ്ലേയേഴ്സിനൊക്കെ റിക്രൂട്ട് ചെയ്ത് തന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഗിൽഡുകാരൊക്കെ കളിച്ച് പ്ലേയേഴ്സെല്ലാം കഷ്ടപ്പെട്ട് ഡോക്ടറൊക്കെ അടിച്ച് അങ്ങനെ ലെവലൊക്കെ കൂടി ലെവൽ 4 ആയിട്ട് നിൽക്കുന്ന ഒരു ഗിൽഡായിരുന്നു നമ്മുടെ ഈ മല്ലുകൊണ്ടേഴ്സ് എന്ന് പറയുന്ന ഗിൽഡ്. മറ്റ് ഗിൽഡുകളിൽ ന്യൂബ് ബോട്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ച് നിനക്ക് കളിക്കാൻ ടാലൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കിയ ആൾക്കാരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തെടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചരിത്രം ഞങ്ങളുടെ ഗിൽഡിന് പറയാനുണ്ട്. അലോക്ക് ഇല്ലാത്ത കുറേ പ്ലേയേഴ്സിന് അലോക്ക് കാര്യങ്ങൾ ഗീവ് അവേയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളെന്ന ഗിൽഡ് ഒന്ന് ഡെവലപ്പായി. എല്ലാ ഗിൽഡും അനുഭവിക്കുമ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, കുറേ ഗിൽഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെടുത്ത് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഗിൽഡ് ആദ്യമായിട്ട് ഒരു ഗിൽഡുമായിട്ട് പ്രശ്നമാകുന്നത് നമ്മുടെ KJM എന്ന് പറഞ്ഞൊരു ഗിൽഡാണ്. ട്രിവാൻഡ്രത്തുള്ള KJM എന്ന് പറഞ്ഞൊരു ഗിൽഡാണ് നമ്മളുടെ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, കേസ് അവർ വാറ് കളിക്കാൻ വന്നു, വാറ് കളിക്കാൻ വന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിനെടുത്ത്. പക്ഷേ നമ്മുടെ അനുവാദം കാര്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നു. അവർ ഞങ്ങളുടെ ബീറ്റ് ചെയ്യുന്ന എല്ലാം കൂടെ എഡിറ്റൊക്കെ ചെയ്ത് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഗിൽഡ് ലീഡറായി ഞാൻ ചെന്ന് അവരുടെ അടുത്ത് മാന്യമായിട്ട് പറഞ്ഞു ബ്രോ നിങ്ങൾ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നമ്മൾ ഒരു ഫ്രണ്ട്ലി എന്ന രീതിയിലാണ് കളിച്ചത്, പക്ഷേ നിങ്ങളിങ്ങനെ സീരിയസ് ആയി ഇങ്ങനെ വീഡിയോ എടുത്തിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. ഇവർ കുറേ പ്രശ്നമുണ്ടാക്കി, അന്ന് നല്ല രീതിയിൽ പ്രശ്നമുണ്ടായി. ആ ഒരു സംഭവത്തിന് ശേഷം ഇഷ്ടംപോലെ ഗിൽഡുകൾ തമ്മിൽ ഇമോട്ടിടക്കം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ഗിൽഡിലും നടക്കുന്ന സംഭവമാണ്. എന്നാലും ഗിൽഡിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഗിൽഡ് റിക്വയർമെൻറ്റ്സ് കയറാം. ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ഉള്ള പ്ലേയേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഗിൽഡിൻ്റെ കാര്യം പോകാം. ഫസ്റ്റ് ഗിൽഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിൽഡിൻ്റെ പേര് മല്ലു ഹണ്ടേഴ്സ് എന്നാണ്. നമുക്ക് ടോട്ടൽ ഒരു 5 ഗിൽഡുണ്ട്. മല്ലു ഹണ്ടേഴ്സാണ് ഫസ്റ്റ് ഗിൽഡ്. അതിൻ്റെ ലീഡർ ഞാനാണ്. അതിൻ്റെ കോ ലീഡർ വന്നിട്ട്, അതായത് ഓഫീസർ വന്നിട്ട് നമ്മുടെ അപ്പൂസ് എം എച്ച് വൈറ്റി എന്ന് പറയുന്നൊരു ബ്രോയാണ്. അപ്പം പുള്ളിയാണ്, അറിയായിരിക്കും നിങ്ങൾക്ക്, പരിചയം കാണും, ഒരു യൂട്യൂബറാണ്. അപ്പം പുള്ളിയാണ് ഇതിൻ്റെ എന്താ പറയുക, മല്ലു ഹണ്ടേഴ്സ് കയറാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ നെയിം ചേഞ്ച് കാർഡാണ്. നെയിം ചേഞ്ച് കാർഡ് ഉണ്ടായിരുന്ന നെയിം ഞങ്ങൾ കണക്ക് ഞങ്ങൾ തരുന്ന ഡിസൈനിൽ ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മല്ലു ഹണ്ടേഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റായിട്ട് വെക്കുന്നുള്ളൂ. പിന്നെ ഓരോ ഗിൽഡിൽ കയറ്റുന്നതും അവരുടെ ലെവൽ കാര്യങ്ങൾ അനുസരിച്ച്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഗിൽഡിൻ്റെ റിക്വയർമെൻറ്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഗിൽഡിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നെയിം ചേഞ്ച് കാർഡാണ്. നെയിം ചേഞ്ച് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിൽഡിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ 65 ലെവൽ വേണം. 65 ലെവലിന് എബോവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നല്ല രീതിയിൽ കളിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ആവശ്യം. നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാനുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിൽഡിൽ എന്താ പറയുക ആഡ് ആക്കുന്നതായിരിക്കും. ബീലേ, സ്കില്ല് മുഖ്യം.
പിന്നെ PC പ്ലേയേഴ്സ് PC കളിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ആൾക്കാർക്ക് മുൻഗണനയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഗിൽഡിനകത്ത് PC പ്ലേയേഴ്സ് കുറവാണ്. അപ്പം PC കളിക്കുന്ന ഏതെങ്കിലും നല്ല രീതിക്ക് കളിക്കുന്ന അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിൽഡിൽ നിങ്ങളെ ആടാക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യം 65 ലെവലിന് എബോ ആയിരിക്കണം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം. ഇതിനെല്ലാം ഉപരി ഗിൽഡിൽ ആക്റ്റീവ് ആയിരിക്കണം. ഗിൽഡിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്ത് എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു കാരണവശാലും ഉടായ്പ തന്നെ കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഗിൽഡ് റൂൾസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും, അതെല്ലാം ഫോളോ ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ആൾക്കാർ നിങ്ങൾക്ക് തന്നോളും. അപ്പം മെയിനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടൂർണമെൻറ്റ് കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഗിൽഡിൻ്റെ അകത്ത് ടൂർണമെൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൈസ് പൂളൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ല രീതിക്ക് ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം മതി ഗിൽഡിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ചുരുക്കം വേക്കൻസി മാത്രമേ ഫസ്റ്റ് ഗിൽഡിനകത്തുള്ളൂ, ഒരു 10-15 വേക്കൻസി ഉള്ളൂ. നിങ്ങൾ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്നതിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് ഗിൽഡിലുള്ള ലീഡറിൻ്റെ കോൺടാക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി സെക്കൻഡ് ഗിൽഡ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗിൽഡിൻ്റെ പേര് MH Bros 2.0 എന്നാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് ഡെവലപ്പായ ഒരു ഗിൽഡ്. അപ്പോൾ സെക്കൻഡ് ഗിൽഡിൻ്റെ ലീഡറിൻ്റെ പേര് എഡി എന്നാണ്, കോ ലീഡർ ഗൗതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് സെക്കൻഡ് ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം സെക്കൻഡ് ഗിൽഡിലെ റിക്വയർമെൻറ്റ് 60 ലെവലാണ്. 60 ലെവലിന് എബോ ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും സെക്കൻഡ് ഗിൽഡ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കാണിച്ചു. അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആഡാക്കുന്ന. മെയിനായിട്ടൊരു കാര്യം, വിസിറ്റേഴ്സൊന്നും അലൗഡ് അല്ല ഗിൽഡിലേക്ക്. വിസിറ്റേഴ്സായിട്ട് ആരും വരണ്ട. എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ആരും വരണ്ട. അത് ശരിയാവത്തില്ല, അത് നല്ലതല്ല. ഇവിടെ എന്താ നടക്കണേ? ഈ ഗിൽഡിൽ നിന്ന് ടോപ്പപ്പ് കിട്ടൂ? ഏ, ഈ ഗിൽഡിൽ നിന്ന് അലോക്ക് കിട്ടൂ? എന്താ ടൂർണമെൻറ്റിന് വിടുവാവോ? എന്തായാലും ഞാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിൽഡിൽ കയറാനായിട്ട് നിങ്ങൾക്ക് 60 ലെവലിന് എബോ ആയിട്ടുള്ള ആ ഒരു റിക്വയർമെൻ്റാണ് ആവശ്യമായിട്ട്. അപ്പോൾ ഇനി തേർഡ് ഗിൽഡിൻ്റെ പേര് MH Queens എന്നാണ്, ഗേൾസ് ഗിൽഡാണ്. അപ്പോൾ ഇതിനകത്ത് എൻട്രി കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഗിൽഡിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലീഡർ, അതായത് നമ്മുടെ ഗേൾസ് ഗിൽഡിൻ്റെ ലീഡർ ആശ്ലിയാണ്. നിങ്ങൾക്കറിയായിരിക്കും PC പ്ലെയർ ആശ്ലി. അപ്പം പുള്ളിക്കാര്യത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെക്ടേറ്റ് ആണ്, ഈ സൈഡ് ഹെക്ടേറ്റ് ബ്രോ ആണ് നമ്മുടെ അതിൻ്റെ കോ ലീഡർ. അപ്പം ആ പുള്ളിക്കാരൻ്റെ കോൺടാക്റ്റ് കാര്യങ്ങളും ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അവർ പറയും. കാരണം അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ ഗിൽഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗേൾസ് ആർക്കെങ്കിലും ഗിൽഡിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാം. അപ്പോൾ MH Queens ജോയിൻ ചെയ്യാൻ, ലേഡീസിൻ്റെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഗേൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആശ്ലീനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെക്ടേറ്റിനോ കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ അവർ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ആക്കി വാർ കാര്യങ്ങളിലൊക്കെ കളിപ്പിച്ച് സെറ്റായി പോളും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ഗിൽഡാണ്. നാലാമത്തെ ഗിൽഡിൻ്റെ പേര് MH Army G4 എന്നാണ്. അപ്പോൾ അതിൻ്റെ ലീഡർ വന്നിട്ട് നമ്മുടെ ജെലറ്റ് എന്ന് പറഞ്ഞൊരു ബ്രോ ആണ്. അപ്പോൾ അതിൻ്റെ കോ ലീഡർ വന്നിട്ട് നമ്മുടെ സെയ്ദ് പിന്നെ ഫാസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കോ ലീഡേഴ്സ്. അപ്പം നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ 50 ലെവലിന് എബോ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അതാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് വെക്കുന്നത്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ലെവൽ കാരണം, അതായത് ലെവൽ സീനായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഫസ്റ്റ് ഗിൽഡിലോ സെക്കൻഡ് ഗിൽഡിലോ കയറാൻ പറ്റത്തില്ല. ബേസിക് ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗിൽഡുകൾ കൂട്ടുന്നത്. അതായത് ഫസ്റ്റ് ഗിൽഡ്, സെക്കൻഡ് ഗിൽഡ്, തേർഡ് ഗിൽഡ്, അങ്ങനെ പറഞ്ഞ് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെവൽ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടണ്ട. നല്ല രീതിയിൽ കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 4th ഗിൽഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഗിൽഡ് 4 ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ജെലറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയ്ദിനെയോ ഒക്കെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്നത്, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി 5th ഗിൽഡിൻ്റെ കാര്യം നോക്കാം. 5th ഗിൽഡിൻ്റെ പേര് MH Army G5 എന്നാണ്. ലീഡറിൻ്റെ പേര് ഡൊമിനിക് എന്നാണ്. പിന്നെ കോ ലീഡറിൻ്റെ പേര് അസേസലാണ്. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഗിൽഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ എന്തിനാണ് ഇങ്ങനെ ചവറാണെങ്കിൽ ഗിൽഡ് തുടങ്ങുന്നത് എന്ന്, 5 ഗിൽഡൊക്കെ തുടങ്ങേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും കാണും അങ്ങനത്തെ ഒരു സംശയം, എന്തിനാണ് ഇയാളിപ്പം ഇങ്ങനെയൊക്കെ എന്താ പറയുക 5 ഗിൽഡൊക്കെ തുടങ്ങേണ്ട ആവശ്യമൊന്നും. അപ്പം കുറേ ആൾക്കാർക്ക് ലെവൽ കുറവ് കാരണം നമ്മുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്കിൽഡായിട്ടുള്ള ലെവൽ കുറഞ്ഞ പ്ലേയേഴ്സിന് ഒരു അവസരം കൊടുക്കാൻ
വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അതെനിക്കൊരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല. തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിമർശിക്കാം, എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ചൊല്ലി കുറേ ആൾക്കാരുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും ഒരു അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഉടായ്പത്തനത്തിന് വേണ്ടി ആരും ജോയിൻ ചെയ്യണമെന്നില്ല. ജെറും ടൈം പാസ് അല്ലെങ്കിൽ തമാശ എന്ന ലെവലിൽ ആരും ജോയിൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും, ലോയലായിട്ട് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഗിൽഡിനകത്ത് കുറച്ച് സീനിയർ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, സ്ഥാനങ്ങളൊക്കെ കൊടുത്തു വെച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് അതായത് തുടക്ക സമയത്ത് നൂബ് കണക്ക് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് റൂമൊക്കെ കളിപ്പിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതായത് റൂമൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഡെവലപ്പാക്കി അവർ നല്ല പ്ലേയേഴ്സ് ആയപ്പം പിന്നെ നമ്മൾ ഇട്ടിട്ട് പോയി ഒരവസ്ഥ വന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ മല്ലു വണ്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഗിൽഡ് വാർ കാര്യങ്ങളൊക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പം ഗിൽഡിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഏത് ഗിൽഡിലാണ് എലിജിബിൾ ആയിട്ടുള്ളത് അത് നോക്കി ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് കാണുന്നവരെ എല്ലായിടത്തും തൽക്കാലം വിടവാകുകയാണ്. ബൈ ബൈ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ, ടേക്ക് കെയർ. Na podure yave satu vaise mona kavi nanani.